ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് വീരാൻകുട്ടി. എൻ്റെ വീട് പെരുമ്പടപ്പ്, മലപ്പുറം ജില്ലയിൽ പെരുമ്പടപ്പ് കോളത്തൂർ സ്ഥലത്താണ്. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 1.5 മാസമായി. ഈ വണ്ടി ഞാൻ എനിക്ക് ഒരു ഓട്ടോ ടാക്സി എടുക്കണമെന്ന് തോന്നി. അപ്പോൾ 4-വീലർ എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ യൂട്യൂബ് ചർച്ച ചെയ്തപ്പോൾ ഞാൻ കണ്ടത് ബജാജ് കൂട്ട് എന്നുള്ള പുതിയ വണ്ടിനെ കണ്ടു. അങ്ങനെയാണ് ഈ വണ്ടി എടുത്തത്. ആ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പോയി വണ്ടി എടുത്തു. പക്ഷേ വണ്ടി CNG ആണ്, ഗ്യാസിന് വണ്ടി ഓടിക്കുന്നത്. CNG ഗ്യാസിനാണ് വണ്ടി ഓടുന്നത്. 1 കിലോമീറ്ററിന് 40 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. രാവിലെ എൻ്റെ ഓട്ടോ ഉണ്ട്. കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഈ വണ്ടി നോക്കുന്നതും കാണുന്നതുമാണ്. ചിലതൊക്കെ എന്നോട് പറഞ്ഞ് എന്തിനാ ചെറിയ വണ്ടി എടുത്ത് എനിക്ക് ഒരു ഓട്ടോറിക്ഷ എടുത്താൽ പോരെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓട്ടോറിക്ഷ എടുത്താൽ ഈ സൗകര്യം കിട്ടും. ഇത് ഫുൾ ക്ലാസ്സാണ്, 4 ഭാഗത്തും ഡോറുണ്ട്. ഒരു കാറിൻ്റെ എല്ലാ സൗകര്യവും നടക്കുന്നുണ്ട്. കൂടാതെ ഇതിപ്പോൾ നമുക്കതിലും ലോക്ക് ഇതിൽ പോവുക, സേഫ്റ്റിയാണ്. ക്ലാസ്സൊക്കെ ലോക്ക് ചെയ്ത് നമുക്ക് സേഫ്റ്റിയാണ് പോവുക. പിന്നെ ക്യാരിയറുണ്ട് മേലെ. പിന്നെ ഉള്ളിലൊരു ചെറിയ കവറേജ് ഉണ്ട് ഇവിടെ. ഇതൊരു ഫ്രണ്ടിലൊരു സാധനം വെക്കാൻ 10-30 കിലോ സാധനം വെക്കുക, സേഫ്റ്റി സാധനം വെക്കാൻ സൗകര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ബാക്കിലാണ്. ഇതിൻ്റെ എഞ്ചിൻ ബാക്കിലാണ്. പിന്നെ വരാതെ ഉള്ളിൽ പൈസ ഒക്കെ ഉണ്ട്, സൗകര്യമുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൽ വേണ്ട സൗകര്യമുണ്ട്. ബാക്കിൽ രണ്ടാം ഫ്രണ്ടിൽ വരാണെങ്കിലും ഇതിൽ സൗകര്യമുണ്ട്. കാരണം ബാക്കിൽ 3 ആൾക്ക് ഇരിക്കുക, ഫ്രണ്ടിൽ ഡ്രൈവർ ഉള്ളവരോട് കൂടി ഇരിക്കുക. പിന്നെ അത്യാവശ്യം ഉള്ളിൽ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, കണ്ട സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ അതാണല്ലോ, നമ്മൾ ഇവിടെ ഈ ഡാറ്റിലൊക്കെ എല്ലാം സ്റ്റോറേജ് ഉണ്ട്. അതൊരു സ്റ്റോറേജാണ്, ഇത് സ്റ്റോറേജാണ്. ഇവിടെയൊക്കെ സ്റ്റോറേജ് ഉണ്ട്, കേട്ടാ. 4 റൂമിൽ ഇതേമാതിരി സ്റ്റോറേജാണ്. സാധനങ്ങൾക്കൊക്കെ സൗകര്യമാണ്. പിന്നെ ഫാനുണ്ട്. ഇതൊക്കെ കമ്പനിയാണ്, നമ്മളൊന്നും നഷ്ടപ്പെട്ടു. ഇതൊക്കെ കമ്പനി സാധനം. ഗിയറിൻ്റെ ലിവർ ഡാഷ്മിൽ തന്നെയാണ്. അത് കാരണം ഉപയോഗിക്കാനും വണ്ടി കൊടുക്കാനും ഉള്ള സുഖമാണ്. ഇരിക്കുന്ന ആൾക്ക് ശല്യമില്ല. പിന്നെ ഗിയർ മാറ്റുമ്പോൾ ഗിയറിൻ്റെ നമ്പർ ഡിസ്പ്ലേ കാണിക്കാം. റിവേഴ്സിന് റിവേഴ്സ് കാണിക്കും. പിന്നെ ഫസ്റ്റ് കാണിക്കും, സെക്കൻഡ് കാണിക്കും, തേർഡ് കാണിക്കും. ഡിസ്പ്ലേ ഉണ്ട്, ഡിസ്പ്ലേ എല്ലാം കാണാം. ഗിയർ മാറ്റുന്നതൊക്കെ അതൊക്കെ പ്രത്യേക സൗകര്യമുള്ളതാണ്. സ്പീക്കറിൻ്റെ സൗകര്യമുണ്ട്, ബോക്സുണ്ട്, റേഡിയോ, അത് USB വർക്ക് ചെയ്യിക്കുക. പിന്നെ മെമ്മറി വർക്ക് ചെയ്യിക്കുക. പിന്നെ ചാർജ് ചെയ്യുന്ന ഒരു സ്പോട്ട് വേറെ ഉണ്ട്, അല്ലേ? ഉണ്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റെപ്പിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി മറ്റു സമയത്ത് വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ബൈ. നമസ്കാരം. അസ്സലാമു അലൈക്കും.